പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം ഇന്ന് ഞാൻ നിങ്ങളുമായിട്ട് പങ്കുവെക്കാൻ ആഗ്രഹിക്കുന്നത് നമ്മുടെ പ്രവർത്തനങ്ങളുടെ നമ്മുടെ പഠനത്തെ നമ്മുടെ ഒരു പ്രത്യേക ലക്ഷ്യത്തെ സാക്ഷാത്കരിക്കാൻ നമുക്ക് നമ്മെ സഹായിക്കുന്ന പത്ത് പ്രധാനപ്പെട്ട പ്രൊഡക്ടിവിറ്റി ടിപ്സിനെ കുറിച്ചാണ് അതോ നമുക്ക് എങ്ങനെ കൂടുതൽ പ്രവർത്തനക്ഷമതയോടുകൂടിയിട്ട് ചെയ് വർക്ക് ചെയ്ത് ഒരു ലക്ഷ്യത്തിലേക്ക് എത്താം നമുക്ക് എങ്ങനെ കാര്യക്ഷമമായിട്ട് ഒരു കാര്യം ചെയ്ത് നമ്മൾ അത് വിജയത്തിലേക്ക് കൊണ്ടുപോകുക എന്നുള്ളതിനെക്കുറിച്ചുള്ള ഒരു കാര്യമാണ് പറയുന്നത് പി എസ് സി പഠിക്കുന്നതും അതുപോലെ തന്നെ നമ്മൾ കോളേജിലെ പഠനവും അതുപോലെ തന്നെ നമ്മൾ എന്ത് കാര്യം ചെയ്യുകയാണെങ്കിലും ആ ചെയ്യുന്ന കാര്യത്തിന് കൂടുതൽ കാര്യക്ഷമത കിട്ടി കൂടുതൽ ഒരു പ്രൊഡക്ടിവിറ്റി ഉണ്ടാക്കുക എന്നുള്ളത് ഏത് രീതിയിൽ ചെയ്യുകയാണെങ്കിലാണ് സോ നമ്മുടെ സമയത്തെ എങ്ങനെ നമ്മൾ ഓർഗനൈസ് ചെയ്യുമ്പോഴാണ് നമുക്ക് ഏറ്റവും കൂടുതൽ പ്രൊഡക്ടിവിറ്റി പ്രൊഡക്റ്റിവിറ്റി ഉണ്ടാവുന്നതെന്നുള്ളതാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് സോ വീഡിയോ ആദ്യം മുതൽ അവസാനം വരെ കാണുക വീഡിയോ ഇഷ്ടപ്പെട്ട് ചെയ് ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ നിങ്ങൾ ലൈക്ക് ചെയ്യാൻ മറക്കരുത് അതുപോലെ തന്നെ നിങ്ങളെ കൂട്ടുകാരിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക അതുപോലെ തന്നെ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്ന ആളുകളാണെങ്കിൽ ചാനലൊന്ന് ദയവായി സബ്സ്ക്രൈബ് ചെയ്ത് ബെൽ ബട്ടൺ എനേബിൾ ചെയ്യുകയാണെങ്കിൽ ഞാൻ ചെയ്യുന്ന എല്ലാ വീഡിയോസും നിങ്ങൾക്ക് കൃത്യമായ സമയത്ത് നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കും നമുക്ക് നേരിട്ട് വിഷയത്തിലേക്ക് കടക്കാം നമുക്കറിയാം നമ്മുടെ ലക്ഷ്യം ഏറ്റവും പെട്ടെന്ന് ഏറ്റവും കാര്യക്ഷമമായിട്ടുള്ള രീതിയിൽ ഏറ്റവും നല്ല രീതിയിൽ ഫലപ്രദമായ രീതിയിൽ നടപ്പിലാക്കാൻ സാധിക്കുക എന്നുള്ളതാണ് നമ്മുടെ വിജയത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട നിദാനം നമുക്കൊക്കെ ഇരുപത്തിനാല് മണിക്കൂറാണുള്ളത് ലോകത്തിലെ എല്ലാ ആളുകൾക്കും ദൈവം ഇരുപത്തിനാല് മണിക്കൂറാണ് തന്നുള്ളത് ഈ ഇരുപത്തിനാല് മണിക്കൂർ സമയം എങ്ങനെ ഇഫക്റ്റീവായിട്ട് എങ്ങനെ പ്രൊഡക്റ്റീവായിട്ട് ഉപയോഗിക്കുന്നു എന്നുള്ളതാണ് നമ്മളെ ജീവിതത്തിലെ വിജയത്തെ നിർണയിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഘടകം അപ്പോൾ ഇതിലുള്ള നമ്മുടെ ഇത്തരത്തിൽ എങ്ങനെ നമ്മുടെ സമയത്തെ ഫലപ്രദമായി ഇഫക്റ്റീവായിട്ട് എങ്ങനെ പ്രൊഡക്റ്റീവായിട്ട് ഉപയോഗിക്കുക എന്നുള്ളതിനെക്കുറിച്ചുള്ള പത്ത് ടിപ്പുകളാണ് ഞാൻ ഇന്ന് പറയുന്നത് സോ നിങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാക്കുക ഒന്നാമതായിട്ട് ടച്ച് ഇറ്റ് വൺസ് റൂൾ ടച്ച് ഇറ്റ് വൺസ് റൂൾ എന്ന് പറഞ്ഞാൽ നമ്മൾ ഒരു കാര്യം എന്തെങ്കിലും ചെയ്യാൻ ഉദ്ദേശിച്ചിട്ടുണ്ടെങ്കിൽ അത് നമ്മൾ തുടങ്ങുക എന്നുള്ളതാണ് ടച്ച് ഇറ്റ് വൺസ് റൂൾ ആ കാര്യം ഇപ്പം ഒരു പുസ്തകം വായിക്കാൻ ആഗ്രഹിക്കുന്നുണ്ട് ആ പുസ്തകം വാങ്ങിയിട്ടുണ്ട് വീട്ടിലെ അലമാരയെ കൊണ്ടുവച്ചിട്ടുണ്ട് പക്ഷെ വായിക്കുന്നില്ല പക്ഷെ എടുത്ത് വായിക്കുക ടിച്ച് ഇറ്റ് വൺസ് അഥവാ നമ്മൾ ആ കാര്യം ഉദ്ദേശിച്ച കാര്യത്തെ നമ്മൾ തൊടുക എന്ന് പറഞ്ഞാൽ നമ്മൾ ചെയ്യുക അത് ചെയ്യുക അപ്പോൾ ഒരു ദിവസം നമ്മൾ ചെയ്തു കഴിഞ്ഞാൽ അത് അടുത്ത ദിവസം ചെയ്യാനുള്ളൊരു മോട്ടിവേഷൻ നമുക്ക് കിട്ടും അടുത്ത ദിവസം ചെയ്താൽ വീണ്ടും അപ്പം അങ്ങനെ ഒരു ഹാബിച്വൽ ആക്ഷനായിട്ട് മാറും സൊ ഒരു ആഗ്രഹം എന്ത് ചെയ്തു നമ്മൾ ആഗ്രഹത്തിനനുസരിച്ച് കാര്യ കാര്യം ചെയ്തു ആ ചെയ്തത് നമ്മൾ എന്തു ചെയ്യണം നമ്മൾ തുടർച്ചയായിട്ട് ചെയ്യുമ്പോൾ അതൊരു ആക്ഷൻ ആക്ഷനാകും അത് പിന്നീട് ബിഹേവിയറിൻ്റെ ഭാഗമായിട്ട് മാറും സോ ടച്ച് ഇറ്റ് വൺസ് റൂൾ നിങ്ങളെ ലൈഫിൽ എന്ത് വായനയാണെങ്കിലും പഠനമാണെങ്കിലും നിങ്ങൾ ചെയ്യുന്ന പ്രവർത്തനങ്ങളാണെങ്കിലും എന്താണെങ്കിലും നിങ്ങൾ അത്തരത്തിൽ ആ കാര്യങ്ങൾ എന്തു ചെയ്യുക ചെയ്യുക എന്നുള്ളതാണ് സോ രണ്ടാമതായിട്ട് റൈറ്റ് ഡൗൺ യുവർ പ്ലാൻ നിങ്ങൾക്കൊരു പ്ലാൻ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളൊരു കാര്യം ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ആസൂത്രണം ചെയ്തിട്ടുണ്ടെങ്കിൽ ആ ആസൂത്രണം ചെയ്തത് മനസ്സിൽ മാത്രം വെക്കാതെ അതൊരു പുസ്തകത്തിലേക്ക് എഴുതുക എഴുതി വെക്കുന്ന ആളുടെ ലക്ഷ്യവും എഴുതാത്ത ആളുടെ ലക്ഷ്യവും തമ്മിൽ കമ്പാരിസൺ ചെയ്ത് പഠനം നടത്തിയപ്പോൾ എഴുതി വെച്ച ആളുകളുടെ ലക്ഷ്യങ്ങൾ ഇരുന്നൂറ്റി എഴുപത്തിയഞ്ച് മടങ്ങ് പതിന് മടങ്ങ് വിജയിച്ചതായിട്ട് ആട്വാഴ് യൂണിവേഴ്സിറ്റിയുടെ ഒക്കെ പഠനത്തിൽ തെളിയിക്കുന്നുണ്ട് സോ നമ്മൾ എന്ത് കാര്യമാണെങ്കിലും നമ്മുടെ ഉള്ളിലുള്ള ചെയ്യാൻ ആഗ്രഹിക്കുന്ന നമ്മുടെ ഒരു പാഷനേറ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ എന്നും നമ്മൾ എഴുതി വെക്കുകയാണെങ്കിൽ നമ്മുടെ ലേണിംഗ് ചെയ്യണമല്ലോ നമ്മളൊരു പുസ്തകത്തിലോ അല്ലെങ്കിൽ നമ്മൾ മൊബൈലിലോ നമ്മൾ എഴുതി വെക്കുക അത് എപ്പോഴും കാണുമ്പോൾ അത് നമ്മൾ ചെയ്യാൻ നമുക്ക് വേണ്ടിയിട്ടൊരു മോട്ടിവേഷൻ നമുക്ക് തരും സോ എഴുതിയാലേ തെളി വായിച്ചാലേ എന്ന് പറഞ്ഞ പോലെ തന്നെ എഴുതിയാലേ എന്ന് പറയും എഴുതി കഴിഞ്ഞാൽ രണ്ട് കാര്യം തെളിയും അഥവാ നമുക്ക് നമ്മൾ എഴുതിയ കാര്യം തെളിയും എഴുതുന്ന ആളും തെളിയും അപ്പം മനസ്സിലാവുമ്പോൾ നമുക്ക് എന്തൊക്കെ ചെയ്യാനുണ്ട് നമുക്ക് എന്തൊക്കെ മുമ്പിലുണ്ട് എന്നുള്ളതിന് കൃത്യമായിട്ടുള്ള ഒരു ആക്ഷൻ പ്ലാൻ നമുക്ക് കൃത്യമായിട്ട് ഇത് തരും സോ റിട്ടേൺ ടാസ്ക് ആണ് പിന്നീട് നമ്മൾ ഒരു റിട്ടേൺ ആയിട്ടുള്ള ഒരു ടാസ്ക് ആണ് പിന്നീട് ഒരു പ്ലാനായിട്ട് മാറുക സോ ഇതിൻ്റെ ഗുണം എന്താണെന്ന് വെച്ചാണെങ്കിൽ നമ്മളെ മനസ്സ് കൃത്യമായിട്ട് ഒരു കൃത്യമായ ഏരിയയിൽ കേന്ദ്രീകരിക്കാൻ സോ ഇറ്റ് വിൽ ഹെൽപ്പ് അസ് ടു ഫോക്കസ് ഓൺ എ പെർട്ടിക്കുലർ ആക്ഷൻ ഓർ പെർട്ടിക്കുലർ ടാസ്ക് ഒരു ടാസ്കിന് നമുക്ക് കൃത്യമായിട്ട് ഫോക്കസ് ചെയ്യാൻ ഇതിനെക്കൊണ്ട് സമയം സഹായിക്കും ആൻഡ് ആൾസോ ഇറ്റ് വിൽ ഗിവ് സം ഗ്രേറ്റർ ഫോക്കസ് നമുക്ക് ഗ്രേറ്റർ ആയിട്ടുള്ളൊരു ഫോക്കസ് ഇതിലൂടെ കിട്ടും സോ ഇതൊക്കെ നമ്മൾ മോട്ടിവേറ്റ് ചെയ്യുന്ന കാര്യം ചെയ്യാൻ ചെറിയ സ്ട്രെസ് ഉണ്ട് ഇപ്പോൾ ഒരു ഒരാൾക്കൊരു കാര്യം ഒരു പ്രസംഗത്തിന് അല്ലെങ്കിൽ ഒരു ക്ലാസ് എടുക്കാൻ ഒരാളെ ക്ഷണിച്ചു ആ ക്ഷണിക്കുമ്പോൾ അയാളുടെ ഉള്ളിലൊരു ആയിട്ടുള്ള ഒരു ടെൻഷൻ ഉണ്ടാവും മൈൽഡ് ടെൻഷൻ അത് നമ്മളയാളെ ശാരീരത്തെ ഒന്നും ബാധിക്കില്ല പക്ഷേ അയാളുടെ വർക്ക് ഫോഴ്സിനെ പോസിറ്റീവായിട്ട് ബാധിക്കും അപ്പോൾ അതേപോലെ നമ്മൾ ചെയ്യാം മൂന്നാമതായിട്ട് സെറ്റ് സ്മോൾ ഗോൾസ് നമ്മുടെ ജീവിതത്തിൽ വലിയ ഒരു ലക്ഷ്യം നേടിയെടുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ എന്താണ് ആ ലക്ഷ്യത്തെ ഒരു എന്താണ് വലിയൊരു പ്രൊജക്റ്റാണ് അപ്പോൾ ഒരു പി എസ് സി നേടിയെടുക്കാൻ നമുക്ക് ആഗ്രഹമുണ്ട് ഒരു ഐ എ എസ് പരീക്ഷ പാസ്സാവാൻ നമുക്ക് ആഗ്രഹം ഉണ്ടെങ്കിൽ ഈ ഐ എ എസ് പരീക്ഷ പാസ്സാവാൻ ആഗ്രഹിക്കുന്ന ഒരു ഡിഗ്രിക്കാരനായിട്ടുള്ള വ്യക്തി ആ ഡിഗ്രി പഠിക്കുന്ന സമയത്ത് ഐ എസിൻ്റെ മൊത്തം സിലബസ് പഠിച്ചു തീർക്കാൻ ഒരിക്കലും കഴിയില്ല അയാൾക്ക് ഐ എ എസിൻ്റെ പ്രിലിമിനറി പരീക്ഷയ്ക്കുള്ള ചില ജി എസ് പേപ്പറുകൾ പൊതുവിജ്ഞാനം പേപ്പറുകൾ വായിക്കുകയും അതിൻ്റെ നോട്ടൊക്കെ പ്രിപ്പയറുകയും ചെയ്യാം അതുപോലെ തന്നെ റൈറ്റിംഗ് സ്കില് ഇമ്പ്രൂവ് ചെയ്യാം സ്പീക്കിംഗ് ആയിട്ടുള്ള കമ്മ്യൂണിക്കേഷൻ കഴിവ് വർദ്ധിപ്പിക്കാം ഇത്തരത്തിലുള്ള കാര്യങ്ങൾ നമ്മൾ ഡിഗ്രി കലാ കാലയളവ് ചെയ്യുക എന്നുള്ളതാണ് നമ്മളെ ലക്ഷ്യത്തിലേക്ക് എത്താനുള്ള സ്മാ ഒരു സ്മോൾ ഗോളായിട്ട് നമുക്ക് പറയാൻ പറ്റും അപ്പോൾ ലാർജ് പ്രൊജക്റ്റിനെ ഒരു പി എസ് സി ഒരു കോളേജ് ലെക്ചർ ആവാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അയാൾ ഡിഗ്രി കാലത്ത് അയാളുടെ വിഷയം വളരെ ഡെപ്തായിട്ട് പഠിക്കുക ടെക്സ്റ്റുകൾ വായിക്കുക പി ജി സമയത്തും ഒന്നുകൂടി റെഫറൻസ് ഗ്രന്ഥങ്ങൾ വായിക്കുക അതിനുശേഷം നെറ്റ് പരീക്ഷ എഴുതുക അപ്പോൾ ഓരോന്നിനും ഇപ്പോൾ ഡിഗ്രി പഠിക്കുമ്പോൾ ഒരു കോളേജ് പ്രൊഫസറാവാൻ ആഗ്രഹിക്കുന്ന ആൾ അയാളുടെ വിഷയത്തിൽ കൃത്യമായിട്ടുള്ളൊരു ധാരണ എനിക്ക് ഇതിൻ്റെ പാഷനാണ് അതുകൊണ്ട് തന്നെ ഞാൻ വായിക്കേണ്ട പുസ്തകങ്ങൾ ഇതാണ് കൃത്യമായിട്ട് കാണുകയും അത് വായിക്കുകയും അത് നോട്ട് എഴുതുകയും അങ്ങനെ പഠിക്കുകയും അതുപോലെ തന്നെ എഴുതുകയും ചെറിയ രീതിയിൽ അപ്പോൾ നമ്മുടെ ഇപ്പം ഒരു പി എസ് സിക്ക് പഠിക്കുകയാണെങ്കിൽ നമ്മളൊരു ഗൈഡ് ബുക്ക് വാങ്ങും അല്ലെങ്കിൽ ഒരു റാങ്ക് ഫയൽ വാങ്ങും അതുപോലെ തന്നെ പ്രീവിയസ് ഇയേഴ്സ് ക്വസ്റ്റ്യൻസ് വാങ്ങും അതുപോലെ തന്നെ ഇൻ്റർവ്യൂ പഴയ ജയിച്ച ആളുകൾ ഇൻ്റർവ്യൂ ചെയ്യും ഇതൊക്കെ ഒരു ചെറിയ ചെറിയ ടാസ്കുകളാണ് സോ വലിയൊരു പ്രൊജക്റ്റിനെ ചെറിയ പീസുകളായിട്ട് ചെറിയ പീസ് ഓഫ് ടാസ്കളായിട്ട് മാറ്റുക അങ്ങനെ സ്മോൾ ഗോൾ നമ്മൾ അറ്റൈൻ ചെയ്ത് കഴിഞ്ഞാൽ ഇപ്പം ഞാനൊരു പുസ്തകം വാങ്ങി ഞാൻ ഈ ആഴ്ച ആ പുസ്തകത്തിൻ്റെ പകുതി വായിച്ചേർക്കും അപ്പോൾ ഓരോ ദിവസം പത്ത് പേജാണ് എൻ്റെ സ്മോൾ ഗോൾ എന്താണ് എൻ്റെ ചെറിയ ഷോർട്ട് ഗോൾ എന്താണ് ഇന്ന് ഞാൻ പത്ത് അഥവാ ഡെയിലി ഗോൾ ഇന്ന് ഞാൻ പത്ത് പതിനഞ്ച് പേജ് വായിക്കും ഈ ആഴ്ച ആകുമ്പോഴേക്കും ഞാൻ അൻപത് പേജ് കഴിയും അങ്ങനെ കംപ്ലീറ്റ് ചെയ്യും അപ്പോൾ ഇത് കംപ്ലീറ്റ് ചെയ്യുമ്പോൾ ഫിനിഷ് ചെയ്യുമ്പോൾ നമുക്കൊരു മോട്ടിവേഷൻ ഉള്ളുന്നവരും പേഴ്സണൽ ആയിട്ടുള്ള ഒരു പവർ നിന്ന് വരും ഒരു എനർജി വരും നമ്മൾ കുറച്ചും കൂടി ക്രിയേറ്റീവായിട്ട് മാറാനും സാധ്യതയുണ്ട് സോ ഇത് വളരെ പ്രധാനമാണ് നാലാമതായിട്ട് പ്ലാൻ എഹെഡ് നിങ്ങൾ എന്ത് കാര്യം ചെയ്യുകയാണെങ്കിലും നാളെ ഒരു കാര്യം ചെയ്യുകയാണെങ്കിൽ അത് പ്ലാൻ ചെയ്യുക എന്നുള്ളതാണ് സോ പ്ലാനിങ് മേക്സ് ഡിഫറൻസ് നിങ്ങളുടെ ജീവിതത്തിൽ ഒരു കൃത്യമായിട്ടുള്ള ആസൂത്രണം നിങ്ങൾ ചെയ്യുകയാണെങ്കിൽ അത് നിങ്ങളുടെ ജീവിതത്തിൽ തന്നെ വലിയൊരു വ്യത്യസ്തമായിട്ടുള്ള ഒരു കാര്യമായിട്ട് മാറും കാരണം അത്രയും കാര്യം ഇപ്പോൾ നമ്മൾക്കറിയാം പല ആളുകൾക്കും ഭയങ്കര ഐഡിയാസ് ഉണ്ടാകും പക്ഷേ ആ ഐഡിയാസ് എന്തു ചെയ്യില്ല നടപ്പാകില്ല അല്ലേ ഒരുപാട് ഐഡിയാസ് ഉണ്ടാവും നടപ്പാക്കാനുള്ള ഒരു പ്ലാൻ ഒന്നും ഉണ്ടാവില്ല പ്ലാൻ ഓഫ് ഉണ്ടാവില്ല സോ നാളെ ഞാൻ ചെയ്യേണ്ട കാര്യം ഇന്ന് തന്നെ ഞാനത് തീരുമാനിച്ചൊരു പ്ലാൻ ഉണ്ടാക്കി കഴിഞ്ഞാൽ അതിൻ്റെ മനസ്സിനെ ഓർഗനൈസ് ചെയ്യാൻ പറ്റും എൻ്റെ മനസ്സിന് കൃത്യമായിട്ട് ഒരു കൃത്യ ഫോക്കസ് കൊടുക്കാൻ എനിക്ക് കഴിയുന്നുള്ളതാണ് സോ മുമ്പേ മനസ്സിനെ ഒരുക്കാന് ഇത് നമുക്ക് സഹായിക്കും അഞ്ചാമതായിട്ട് പറയുന്നത് അവോയ്ഡ് ഓവർ കമ്മിറ്റിങ് ഓവർ കമ്മിറ്റിങ് ചില ആളുകൾ എന്ത് ചെയ്യും എല്ലാം ഏറ്റെടുക്കും ഒരു കാര്യം ചെയ്യാനേ നമുക്ക് ഒരു സമയത്ത് കഴിയുള്ളൂ കാര്യക്ഷമമായിട്ട് ചെയ്യാൻ പ്രൊഡക്റ്റീവായിട്ട് ചെയ്യാൻ വളരെ ഇഫക്റ്റീവായിട്ട് ചെയ്യാൻ പക്ഷേ ചില ആളുകളുണ്ടാവും ഓവർ കമ്പിറ്റ് ഇപ്പോൾ ഒരു കോളേജിലൊക്കെ ഒരു പ്രൈവറ്റ് സ്കൂളിലൊക്കെ ചേർന്ന് കഴിഞ്ഞാൽ ഒരുപാട് ആക്ടിവിറ്റീസ് ഏറ്റെടുക്കും എന്നിട്ട് എന്തു ചെയ്യും അദ്ദേഹത്തിൻ്റെ പഠന പഠിപ്പിക്കുന്ന ഇതിനോട് തന്നെ താല്പര്യമില്ലാതെ അല്ലെങ്കിൽ അതിൽ നിന്നും വഴുതി മാറുന്ന വ്യതിചലിച്ച് പോകാറുണ്ട് അതുപോലെ തന്നെ ഒരു പി എസ് സി പരീക്ഷക്കൊക്കെ പ്രിപ്പയർ ചെയ്യാനുള്ള അവസ്ഥകളില്ലാതെ അവസാനം ഒരു സ്കൂൾ അധ്യാപകനായിട്ട് വരും അങ്ങനെ പ്രൈവറ്റ് സ്ഥാപനത്തിൽ ഒരുപാട് പീരീഡ് പഠിപ്പിക്കാണ്ട് എക്സ്ട്രാ ചാർജ് ഏറ്റെടുത്തു അങ്ങനെ അവസാനം അവിടുന്ന് ഇങ്ങനെ പ്രമോഷൻ കിട്ടി അവിടുത്തെ അവസാനത്തെ അവിടുത്തെ പ്രിൻസിപ്പിളായിട്ട് മാറും ആ സമയത്ത് പത്തും മുപ്പതും വർഷം കഴിഞ്ഞിട്ടുണ്ടാകും ഒരു പി എസ് സി ഗവൺമെൻറ് കോളേജിലോ ഗവൺമെൻറ് സ്കൂളിലോ അല്ലെങ്കിൽ ഗവൺമെൻറ് ആയിട്ടുള്ള ഒരു ലാസ്റ്റ് ഗ്രേഡ് സർവെൻറ്റ് പോലും അദ്ദേഹത്തിന് എഴുതി എടുക്കാനുള്ള ഒരു കിട്ടില്ല കാരണം എന്താണ് അതിങ്ങനെ അദ്ദേഹം ഒരുപാട് ആക്ടിവിറ്റീസിൽ ഒരു ഒരുപാട് കാര്യങ്ങൾ ഏറ്റെടുത്തു അത് ഏറ്റെടുത്ത് നടത്താൻ അദ്ദേഹത്തിന് കഴിയില്ല ശരിക്കും പക്ഷേ അത് ഏറ്റെടുത്തു അപ്പം അത്തരത്തിലുള്ള കാര്യങ്ങൾ പൂർത്തിയാക്കാൻ കഴിയാത്ത കുറെ ജോലികൾ ഏറ്റെടുത്തുകൊണ്ട് ഏറ്റെടുത്തു കഴിഞ്ഞാൽ അത് നമുക്ക് സ്ട്രെസ് തരും അതുപോലെ തന്നെ നമുക്ക് ഒരുപാട് എന്താ പറയുക ആങ്സൈറ്റി ഉണ്ടാക്കും അപ്പോൾ അത്തരത്തിലുള്ള കാര്യങ്ങൾ നമ്മൾ ഒഴിവാക്കും ഒരേ സമയത്ത് ഒരുപാട് കാര്യങ്ങൾ നമ്മളെ കൊണ്ട് ചെയ്യാൻ പറ്റാത്ത കാര്യങ്ങൾ ഏറ്റെടുക്കാതിരിക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇനി അതുപോലെ തന്നെ ആറാമത്തെ സ്റ്റോപ്പ് മൾട്ടി ടാസ്കിങ് മൾട്ടി ടാസ്കിങ് ഒരുപാട് ജോലികൾ നേരത്തെ പറഞ്ഞതുമായിട്ട് ബന്ധപ്പെട്ടാണ് ഒരുപാട് ജോലികൾ ചെയ്യുക ഇപ്പോൾ ഒരാൾ പറയുകയാണ് കാര്യം ചെയ്യുകയൊക്കെയാണേൽ അത് ഏറ്റെടുക്കും മറ്റൊരാൾ സോ നിങ്ങൾ പറയേണ്ടത് ഡോൺ സേ യെസ് വെൻ യു വാണ്ട് സേ നോ നോ എന്ന് പറയേണ്ട അടുത്ത് യെസ് എന്ന് പറയരുത് നോ എന്ന് പറയേണ്ടടുത്ത് നോ എന്ന് പറയണം യെസ് എന്ന് പറഞ്ഞാൽ അയാളെ പേഴ്സണാലിറ്റി തന്നെ ഇല്ലാതാവും അയാൾക്ക് വ്യക്തിത്വം ഇല്ലാതാവും നമ്മൾ നമ്മളെന്തു ചെയ്യുക അത്തരത്തിലുള്ള കാര്യങ്ങൾ മൾട്ടി ടാസ്കിങ് ചെയ്യാതിരിക്കുക ഒരുപാട് കാര്യങ്ങൾ ഒരു സമയത്ത് ചെയ്താൽ ചെയ്യുന്ന കാര്യങ്ങൾക്കൊന്നും ഫലപ്രാപ്തി ഉണ്ടാവില്ല അതുകൊണ്ട് മൾട്ടി ടാസ്കിങ് ഒഴിവാക്കുക ഏഴാമതായിട്ട് പറയാനുള്ളത് സ്റ്റാർട്ട് ഹാർഡ് ഹാർഡസ്റ്റ് ടാസ്ക് അറ്റ് ഫസ്റ്റ് ഏറ്റവും പ്രയാസമുള്ള കാര്യങ്ങൾ ഏറ്റവും ആദ്യം ചെയ്യുക പിന്നെ നിങ്ങൾക്കറിയാം നിങ്ങൾ കേട്ടിട്ടുണ്ടാകും ബ്രാൻഡ് ട്രേസി എന്നറിയപ്പെടുന്ന ആൾ എഴുതിയ ബുക്കിൻ്റെ പേരാണ് ഈ ദി ഫ്രോഗ് ഈ ദി ഫ്രോഗ് എന്ന് പറഞ്ഞാൽ ഈ ദി ടഫസ്റ്റ് ടാസ്ക് ഇൻ യുവർ ലൈഫ് അഥവാ ഡു യുവർ ടഫെസ്റ്റ് ടാസ്ക് ഇൻ യുവർ ലൈഫ് ഏറ്റവും പ്രയാസമുള്ള കാര്യങ്ങൾ ഏറ്റവും ആദ്യം ചെയ്യുമ്പോൾ ഉള്ള ഗുണം എന്താന്ന് വെച്ചാണെങ്കിൽ മറ്റുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് ഈസി ആയിട്ട് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റും ചില ആളുകളൊക്കെ പി എസ് സി പരീക്ഷയ്ക്ക് പഠിക്കുമ്പോഴും ஸ்கூளில் படிக்கம்பளும் അവരൊക്കെ ആദ്യം ഈസി ആയിട്ടുള്ളത് പഠിക്കും ഈസി ആയിട്ട് പഠിച്ചു കഴിഞ്ഞാൽ നമുക്കൊരു ഫ്രീ ആണ് ഫ്ലെക്സിബിലിറ്റി ഒക്കെ കിട്ടും പക്ഷേ ഞാൻ പറയുന്നത് ഈ കുറച്ച് ടഫായിട്ടുള്ള കാര്യങ്ങൾ പിന്നിലേക്ക് മാറ്റി വെക്കുമ്പോൾ നമുക്ക് സ്ട്രെസ് കൂടാൻ സാധ്യതയുണ്ട് ആങ്സൈറ്റി കൂടാൻ സാധ്യതയുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ ടഫസ്റ്റായിട്ടുള്ള ടാസ്ക് ആദ്യം ചെയ്തു തീർത്താൽ നമുക്കൊരു സമാധാനം ഉണ്ടാവും അതുകൊണ്ട് തന്നെ നമുക്ക് പഠിക്കാനുള്ള ഒരു ഇന്നർ മോട്ടിവേഷൻ ഉള്ളിൽ നിന്ന് വരാൻ സാധ്യതയുണ്ട് എട്ടാമതായിട്ട് ഡിറ്റർമിൻ വേൻ യു ആർ മോസ്റ്റ് പ്രൊഡക്റ്റീവ് ഏത് സമയത്താണ് നമ്മൾ കൂടുതൽ കാര്യക്ഷമമായിട്ടുള്ളത് നമ്മൾ ഏറ്റവും കൂടുതൽ ഫലപ്രാപ്തി നേടാൻ കഴിയുന്ന സമയമായിട്ടുള്ളത് നമുക്ക് ഓരോ ആൾക്കും ഡിഫറെൻ്റാണ് ലേണിംഗ് ഹാബിറ്റ് ഡിഫറെൻ്റാണ് ലേണിംഗ് സ്റ്റൈൽ ഡിഫറെൻ്റ് ആണ് അതുകൊണ്ട് തന്നെ നമുക്ക് ഏറ്റവും പഠിച്ചാൽ മനസ്സിലാവുന്ന മനസ്സിനെ ഫോക്കസ് ചെയ്യാൻ പറ്റുന്ന മനസ്സിനെ കേന്ദ്രീകരിക്കാൻ പറ്റുന്ന ആ സമയം ഏതാണ് നമ്മൾ കണ്ടെത്തുക ആ സമയത്തിന് കൂടുതൽ ഫോക്കസ് ചെയ്തിട്ട് നമുക്ക് എന്തു ചെയ്യാം നമ്മൾ നമ്മളേതായിട്ടുള്ളൊരു പ്ലാൻ ഉണ്ടാക്കുക എല്ലാ ആളുകളും രാവിലെ എണീച്ച് വായിക്കണം എന്ന് പറയാൻ പാടില്ല കാരണം ഓരോ ആളുകളും വ്യത്യസ്തരാണ് ആ വ്യത്യസ്തതയെ അംഗീകരിക്കുകയും അതിനെ സെലിബ്രേറ്റുകയും ചെയ്യുകയാണ് നമ്മൾ ചെയ്യേണ്ടത് ഇനി അടുത്ത ഒൻപതാമത്തായിട്ട് മിനിമൈസ് ഇൻട്രപ്ഷൻസ് ഒരുപാട് വഴിമുടക്കികൾ നമ്മുടെ ജീവിതത്തിൽ വരും ഒരുപാട് മൊബൈലിൻ്റെയും അതുപോലെ തന്നെ നമ്മൾ പല രീതിയിലുള്ള വഴിമുടക്കികൾ നമ്മൾ പഠിക്കണ സമയത്തായിരിക്കും വാട്സപ്പ് മെസ്സേജ് വരിക ഫേസ്ബുക്കായിട്ടുള്ള നോട്ടിഫിക്കേഷൻ വരിക അപ്പം നോട്ടിഫിക്കേഷൻ്റെ ഒരു ഓവർ ലോഡാണ് ഒന്ന് ഏത് നോക്കണം എന്നുള്ളതിനെക്കുറിച്ച് നമുക്ക് സംശയമാണ് അത്തരത്തിലുള്ള കാര്യങ്ങൾ നമ്മൾ ഒഴിവാക്കുക എന്നുള്ളതാണ് സോ അത് മിനിമൈസ് ചെയ്യുക എന്നുള്ളതാണ് പത്താമതായിട്ട് സെറ്റ് ടൈം ലിമിറ്റ് എല്ലാത്തിനൊരു സമയം ബന്ധിതമായിട്ട് കാര്യങ്ങൾ ചെയ്യുക അത് ഡെഡ് ലൈനല്ല നമ്മളെ പേടിപ്പിക്കാനുള്ള ഒരു ലൈനല്ല ഒരു ഫിനിഷിങ് ലൈൻ ഉണ്ടാക്കുക ഫിനിഷിംഗ് ലൈൻ പറഞ്ഞാൽ നമ്മൾ ചെയ്ത് പൂർത്തീകരിക്കുകയാണ് നമ്മളെ ജോലി പേടിച്ച് കംപ്ലീറ്റ് ചെയ്യല്ല അഥവാ നമ്മൾ ചെയ്യുന്ന കാര്യം വളരെ എഫക്റ്റീവായിട്ട് പൂർത്തീകരിക്കാനുള്ള ഒരു രീതി നമ്മൾ ഉണ്ടാക്കുക അങ്ങനെ ഉണ്ടാക്കി കഴിഞ്ഞാൽ എവ്രിഡേ കൺസിഡർ ആസ് എ ഫിനിഷിങ് ഡേ ഒരു ദിവസം ഓരോ ദിവസവും ഒരു ഫിനിഷിങ് ഓരോ കാര്യങ്ങൾ പൂർത്തിയാക്കുന്നതിൻ്റെ ഒരു ദിനമായിട്ട് നമ്മൾ കണ്ടു കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ കാര്യങ്ങൾ വളരെ കൃത്യമായിട്ട് വളരെ ഇഫക്റ്റീവായിട്ട് കൊണ്ടുപോകാൻ പറ്റും സോ നിങ്ങളോട് അവസാനമായിട്ട് ഒരു ചോദിച്ചു ചോദിക്കുകയാണെങ്കിൽ വാട്ട് വൺ ആക്ഷൻ ആർ യു ഗോയിങ് ടു ടേക്ക് ഇമ്മീഡിയറ്റ്ലി അഥവാ ഞാൻ ഇപ്പോൾ പറഞ്ഞ പത്ത് കാര്യങ്ങളിൽ ഏത് കാര്യമാണ് നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾ ചെയ്യാൻ എന്നുള്ളത് നിങ്ങൾ നിങ്ങളെന്ത് ചെയ്യുക കമൻറ്റ് ഒന്ന് കമൻറ്റ് ചെയ്യാം സോ താങ്ക് സോ മച്ച് ഫോർ ലിസണിങ് ടു മൈ വോയ്സ് സോ താങ്ക്